മലപ്പുറം വളാഞ്ചേരി സുബിറാഫക തിരോധനത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി. കഞ്ഞിപ്പുര കബീറിന്റെ മകൾ സുബിറ ഫർഖത്തിനെ ഈ മാസം 10ാം തീയതി മുതലാണ് കാണാതായത്. വളാഞ്ചേരി പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും ഒരു തുമ്പും കണ്ടെത്താനായിട്ടില്ല. ദിവസം കൂടുന്തോറും തെളിവുകൾ ഓരോന്നായി നശിക്കുകയും കണ്ടുകിട്ടാനുള്ള സാധ്യത മങ്ങുമെന്ന ആശങ്കയുമാണ് ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകാൻ കാരണം. മാർച്ച് 10ന് രാവിലെ 11 മണിയോടെ കാണാതായ സുബീറ ഫർഹത്തിനെ കുറിച്ച് മാർച്ച് 30 ആയിട്ടും ഒരു സൂചന പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ 18 ദിവസമാകുമ്പോഴും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണം ഓരോ ഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ വിളിച്ചറിയിക്കുന്നു, ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതൊക്കെയാണെങ്കിലും ശരി, 10-18 ദിവസമായിട്ട് യാതൊരുവിധ തുമ്പില്ലാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. വെട്ടിച്ചിറയിലെ ഡെന്റൽ ക്ലിനിക്കിൽ സഹായിയായി ജോലി ചെയ്യുന്ന സുബീറ ഫർഹത്ത് സാധാരണ ജോലിക്ക് പോകുന്ന പോലെ തന്നെ അന്നും അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തുടരെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തതേയില്ല. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയി. അസ്വാഭാവിക പെരുമാറ്റം എന്തെങ്കിലും ഉണ്ടായതായി ബന്ധുക്കളും വീട്ടുകാരും ഓർക്കുന്നുമില്ല. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കോളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു സംഗതികളും ഫോണിനെ വീസിയിട്ടില്ല. വളരെ കുറഞ്ഞ ഉപയോഗമാണ് ഫോൺ ഉപയോഗിച്ചതായിട്ട് കാണുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിപുലമായ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പരിസര പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് CCTV ദൃശ്യങ്ങൾ, സുബീറയുടെ ഫോൺ വിശദാംശങ്ങൾ എന്നിവ പോലീസ് ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്തു. പക്ഷേ സംശയകരമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല. മകളുടെ തിരിച്ചുവരവ് കാത്ത് കണ്ണീരോടെ കഴിയുകയാണ് ഈ കുടുംബം. ഒരു നാടും വീടും ഒന്നാകെ സുബീറ ഫർഹത്തിൻ്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുകയാണ്. എത്രയും വേഗം സുബീറയെ കണ്ടെത്തി മാതാപിതാക്കളെ കൈകളിൽ ഏൽപ്പിക്കണമെന്ന ആവശ്യമാണ് ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വളാഞ്ചേരി.